ഇന്ത്യയിലെ നെയ്ത്ത് വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്ന അഹമ്മദാബാദിൽ നെയ്ത്തുശാല തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിൽ നിലനിന്ന വേതന തർക്കം പരിഹരിക്കാനുള്ള ദൗത്യം ഗാന്ധി ഏറ്റെടുത്തു. യുദ്ധകാലമായതിനാൽ മില്ലുടമകളും വ്യാപാരികളും പൂഴ്ത്തിവെപ്പുകാരും കരിഞ്ചന്തക്കാരും ഒക്കെ അവരുടെ സുവർണകാലം ആഘോഷിച്ചു. യുദ്ധം വിതച്ച പണപ്പെരുപ്പത്തിന്റെയും വിലക്കയറ്റത്തിന്റെയും ദുരിതങ്ങൾ പേറേണ്ടി വന്ന സാധാരണ ജനങ്ങൾ തങ്ങളുടെ അധ്വാനത്തിന് കൂടുതൽ വേതനം ആവശ്യപ്പെട്ട് സമരരംഗത്തേക്ക് ഇറങ്ങി. തങ്ങൾ നിരന്തരം തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്നുവെന്നും വേതനം കൃത്യമായി ലഭിക്കുന്നില്ലെന്നും വേതന വർധനവിന് കാലമായിട്ടും അത് അധികൃതർ പരിഗണിക്കുന്നില്ലെന്നുമുള്ള പരാതിയായിരുന്നു തൊഴിലാളികൾക്ക്. നെയ്ത്തുശാലകളുടെ ഉടമകളുമായി പലതവണ നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതോടെ അവർ സമരരംഗത്തെത്തി. തൊഴിലുടമകളുടെ മർക്കടമുഷ്ടിയാണ് തങ്ങളെ സമരത്തിലേക്ക് തള്ളിവിട്ടതെന്നായിരുന്നു അവരുടെ ആരോപണം. സമരത്തിൽ നിന്നും പിന്മാറാൻ തൊഴിലാളികളോ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ തൊഴിലുടമകളോ തയ്യാറാവാതിരുന്നതോടെ അഹമ്മദാബാദിലെ നെയ്ത്ത് വ്യവസായത്തിന്റെ പ്രതാപം എന്നേക്കുമായി അവസാനിക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചു. തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഭരണകൂടം അഹമ്മദാബാദ് കളക്ടർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഇരു വിഭാഗങ്ങൾക്കും സ്വീകാര്യമായ ഒരു സമവായം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രശ്നപരിഹാരത്തിനായി മില്ലുടമകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് കളക്ടർ ഗാന്ധിയെ സമീപിച്ചു. നഗരത്തിലെ പ്രധാന തുണിമില്ലുടമയായ അംബാലാൽ സാരാഭായി ഗാന്ധിയുടെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിലൂടെ തുണിമില്ലുടമകളെയും തൊഴിലാളികളെയും തൊഴിൽ തർക്കം പരിഹരിക്കുന്ന ട്രിബ്യൂണലിന് മുന്നിലെത്തിക്കാൻ ഗാന്ധി ശ്രമം തുടങ്ങി. ട്രിബ്യൂണലിന്റെ തീർപ്പനുസൃതം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നുറപ്പ് നൽകിയ തൊഴിലുടമകൾ പക്ഷേ ഏകപക്ഷീയമായി ആ വാഗ്ദാനത്തിൽ നിന്നും പിൻവാങ്ങി. മില്ലുകൾ താൽക്കാലികമായി അടഞ്ഞുകിടക്കുന്നതുകൊണ്ട് തങ്ങളുടെ പക്കലുള്ള സ്റ്റോക്കുകൾ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ അവർക്ക് കഴിയും. വേതനത്തിന്റെ 20% യുദ്ധകാല ബോണസായി തൊഴിലാളികൾക്ക് നൽകാൻ തയ്യാറാണെന്നും ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നവർ ഉടൻ ജോലിക്ക് കയറണമെന്നും തൊഴിലുടമകൾ ആവശ്യപ്പെട്ടു. നിശ്ചിത ദിവസം ജോലിക്ക് കയറാത്തവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന് അവർ പ്രഖ്യാപിച്ചു. തുണിമില്ലുടമകളുടെ കരാർ ലംഘനം ഗാന്ധി ഗൌരവമായെടുത്തു. തൊഴിലാളികൾ സമരം ശക്തമാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. തുണി ഉൽപ്പാദനത്തിന്റെ ചെലവും ലാഭവും തൊഴിലാളികളുടെ ജീവിത ചെലവും ഒക്കെ കണക്കാക്കിയാൽ 35% ബോണസ് വർധനവിന് തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. അത് നേടിയെടുക്കും വരെ ആരെയും ഭയപ്പെടാതെ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു ഗാന്ധിയുടെ നിലപാട്. തൊഴിലാളി സമരം ശക്തി പ്രാപിച്ചതോടെ സബർമതി നദിക്കരയിൽ വെച്ച് എല്ലാ ദിവസവും അദ്ദേഹം തൊഴിലാളികളോട് സംസാരിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഈ ധർമ്മസമരത്തിനിടയിൽ ഒരിക്കലും തൊഴിലുടമകളോടോ സമരത്തെ ഒറ്റുകൊടുക്കുന്ന തൊഴിലാളികളോടോ പ്രക്ഷോഭകർ കലഹിക്കരുതെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. പക്ഷേ ദിവസങ്ങൾ പിന്നിടുന്തോറും സത്യാഗ്രഹ സമരത്തിൽ തൊഴിലാളികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. എല്ലാ വൈകുന്നേരങ്ങളിലും ഗാന്ധിയുടെ പ്രഭാഷണം കേൾക്കാനെത്തുന്ന തൊഴിലാളികളുടെ എണ്ണത്തിലും കുറവുണ്ടായി. സമരത്തിൽ ഉറച്ചുനിന്നവർ കരിങ്കാലികളെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങി. തൊഴിലാളികളെ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സത്യാഗ്രഹ സമരമെന്ന പ്രതിജ്ഞയിൽ ഉറപ്പിച്ചു നിർത്താൻ ഗാന്ധി നിരാഹാര സമരം പ്രഖ്യാപിച്ചു. മില്ലുടമകൾക്ക് മനംമാറ്റമുണ്ടാകും വരെ താൻ ഈ സമരം തുടരുമെന്നും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ തന്റെ സമരം മരണത്തോടെ മാത്രമേ അവസാനിക്കൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഗാന്ധിയുടെ ഉപവാസ സമരവാർത്ത ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. യൂറോപ്യൻ പത്രപ്രതിനിധികൾ അലഹബാദിലെത്തി ഗാന്ധിയുടെ സമരവാർത്തയും അദ്ദേഹത്തിന്റെ അഭിമുഖവും തരപ്പെടുത്തി. ജനവികാരം തങ്ങൾക്കെതിരാവുന്നതിലെ അപകടം തിരിച്ചറിഞ്ഞ തുണിമിൽ തൊഴിലാളികൾ ഉപവാസ സമരത്തിന്റെ 4-ാം ദിനം ഗാന്ധിയെ സന്ദർശിച്ച് സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. നിലവിലുള്ള തൊഴിൽ തർക്കങ്ങളെല്ലാം മുൻധാരണപ്രകാരം ഒരു ട്രിബ്യൂണലിന്റെ സഹായത്തോടെ പരിഹരിക്കാൻ അവർ തയ്യാറായിരുന്നു.
തൊഴിലുടമകളെ വിശ്വസിച്ച ഗാന്ധി ഇതോടെ സമരത്തിൽ നിന്നും പിന്മാറി. തൊഴിലാളികൾക്കുള്ള 35% വേതന വർദ്ധനവ് ഏറെ താമസിയാതെ നടപ്പാക്കപ്പെട്ടു. അഹമ്മദാബാദ് സത്യാഗ്രഹത്തോടെ ഇന്ത്യയിലെമ്പാടും ഗാന്ധി പ്രശസ്തനായി. അദ്ദേഹം ഇന്ത്യൻ ജനസാമാന്യത്തിന്റെ നേതാവായി അവരോധിക്കപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വം അന്നുവരെ പ്രതിനിധീകരിച്ചിരുന്നത് ഇന്ത്യയിലെ ഇടത്തട്ടുകാരെയായിരുന്നെങ്കിൽ ഗാന്ധി സാധാരണ ജനങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് അവരിൽ ഒരാളായി മാറി. ഇന്ത്യൻ ദേശീയത കോട്ടും കാൽസരായും ഉപേക്ഷിച്ച് അർദ്ധനഗ്നരായ ഇന്ത്യൻ ഗ്രാമീണരുടെ വേഷം ധരിക്കുകയായിരുന്നു ഗാന്ധിയിലൂടെ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന സ്വയംഭരണ സംവിധാനം മാത്രം ആഗ്രഹിച്ചിരുന്ന ഇന്ത്യൻ ബുദ്ധിജീവി വർഗത്തിന് മുന്നിൽ ഗാന്ധി തന്റെ സ്വാതന്ത്ര്യ സങ്കല്പം വെളിപ്പെടുത്തി. ഏറ്റവും ദരിദ്രരായവർക്ക് പോലും ഇത് തന്റെ നാടാണെന്ന് ബോധമുണ്ടാവുന്ന ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു ഗാന്ധിയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. ഈ നാട് പടുത്തുയർത്തുന്നതിൽ എല്ലാ ഇന്ത്യക്കാർക്കും സജീവ പങ്കാളിത്തമുണ്ടാവണമെന്ന് അദ്ദേഹം വാദിച്ചു. എങ്കിൽ മാത്രമേ ഭിന്നതയില്ലാത്ത, സാമുദായിക വൈജാത്യങ്ങളില്ലാത്ത, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഭേദമില്ലാത്ത, സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശവും പ്രാതിനിധ്യവുമുള്ള ഇന്ത്യ സൃഷ്ടിക്കപ്പെടൂ എന്ന് ഗാന്ധി വിശ്വസിച്ചിരുന്നു. തീണ്ടൽ ജാതിക്കാരെന്ന് ആക്ഷേപിച്ച് സമൂഹം ആട്ടിയകറ്റിയിരുന്നവരെ ദൈവത്തിന്റെ മക്കളായി കരുതിയ അദ്ദേഹം അവരെ ഹരിജനങ്ങളെന്ന് വിളിച്ചു. ഇന്ത്യ എന്താവണമെന്ന തന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ഹരിജൻ യങ് ഇന്ത്യ എന്നീ പ്രസിദ്ധീകരണങ്ങൾക്ക് ഗാന്ധി തുടക്കമിട്ടു. അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകുന്ന അതേ കാലത്ത് തന്നെ ഗാന്ധിജി മറ്റൊരു സമരമുഖത്തും സജീവമായിരുന്നു. ഗുജറാത്തിലെ ഖേദായിരുന്നു ഈ സമരമുഖം. അതിരൂക്ഷമായ വരൾച്ചയും ക്ഷാമവും കൊണ്ട് പൊറുതിമുട്ടിയ ഖേദയിലെ ജനങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ നടത്തിയ സമരങ്ങൾക്ക് ഗാന്ധി കൂടി എത്തിയതോടെ ആവേശം വർദ്ധിച്ചു. കാലവർഷം ചതിച്ചതും പാടങ്ങൾ വരണ്ട് വിണ്ടുകീറിയതും സാധാരണ ജനം പട്ടിണി കിടക്കുന്നതുമൊന്നും നികുതി പിരിക്കാൻ എത്തുന്നവരുടെ കണ്ണു തുറപ്പിച്ചില്ലെങ്കിൽ സത്യഗ്രഹത്തിലൂടെ അത് സാധ്യമാക്കണമെന്നായിരുന്നു ഗാന്ധിയുടെ നിലപാട്. നിയമാനുസൃതം വിളയുടെ 4/3 വിളവ് നശിച്ചാൽ കർഷകരെ നികുതിഭാരത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. ഗാന്ധി അധ്യക്ഷനായുള്ള ഗുജറാത്ത് സഭാ ഭരണകൂടത്തെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തിയ അഭ്യർത്ഥനകളും അപേക്ഷകളുമെല്ലാം പ്രതാപിലായി. നികുതി ഒഴിവാക്കാനാവില്ലെന്ന കടുത്ത നിലപാടിലായിരുന്നു അധികൃതർ. ഒടുവിൽ നിർദ്ദയമായ പ്രതികാരവാഞ്ചയോടുകൂടിയ നികുതി നയത്തിനെതിരെ അഹിംസാത്മക മാർഗത്തിൽ മരണം വരെ പൊരുതണമെന്ന് ഗാന്ധി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനങ്ങളുടെ അനുമതിയില്ലാതെ അവരെ ആർക്കും ഭരിക്കാനാവില്ലെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം നികുതി നിഷേധ സമരം പ്രഖ്യാപിച്ചു. ഇതോടെ സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് സമരം നേരിടാൻ ബ്രിട്ടീഷ് ഭരണകൂടം അരയും തലയും മുറുക്കിയിറങ്ങി. നികുതി കൊടുക്കാൻ വിസമ്മതിച്ച കർഷകരുടെ വീട്ടുപകരണങ്ങൾ റവന്യൂ അധികൃതരും ബ്രിട്ടീഷ് പോലീസും ചേർന്ന് ജപ്തി ചെയ്തു. വിളകൾ കണ്ടുകെട്ടി. ഭീഷണിയും മർദ്ദനവും ആവോളം പ്രയോഗിച്ചു. ഗാന്ധിയും വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യത്നിക്കും അടങ്ങിയ സമര നേതാക്കൾ ഖേദയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ഭരണകൂടത്തിന്റെ മർക്കട മുഷ്ടിക്കു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ജനങ്ങളെ സജ്ജരാക്കി. വിളനാശം സംഭവിച്ചവർക്കു വേണ്ടി നികുതി നിഷേധ സമരം തുടരുമെന്ന് ജനങ്ങൾ കൂട്ടായി പ്രതിജ്ഞ ചെയ്തു. സത്യഗ്രഹത്തിന് മുന്നിൽ തങ്ങൾ കീഴടങ്ങിയെന്ന് പരസ്യമായി സമ്മതിക്കാൻ പക്ഷേ അവർ തയ്യാറായില്ല. നികുതി അടയ്ക്കാൻ ശേഷിയുള്ള കർഷകരിൽ നിന്ന് മാത്രം അത് ഈടാക്കിയാൽ മതിയെന്ന് ഭരണകൂടം രഹസ്യ നിർദ്ദേശം നൽകി. ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനും പരിഹരിക്കാനും ഗാന്ധി കാണിച്ച ഔത്സുക്യം ഇന്ത്യൻ യുവത്വത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തെ ഒരു ബിംബമാക്കി പ്രതിഷ്ഠിക്കുന്നതിനിടയിൽ
ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവത്തെ നിർണയിക്കുന്ന ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളെ അടക്കി നിർത്താൻ പര്യാപ്തമായ നിയമത്തിൻ്റെ ഒരു രാസലായനി സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം.